എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല അടിപൊളിയെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നെന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം December 31st ആണ്, ഒബ്വിയസ്ലി ന്യൂ ഇയർ ആണ്. സോ ന്യൂ ഇയർ വ്ളോഗ് തന്നെയാണ്. മെൽബൺ സിറ്റിയിൽ എന്തൊക്കെയാണ് ന്യൂ ഇയർ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ പോകുന്നു. ആക്ച്വലി കുറച്ച് ലേറ്റായി പോയി, ഒരു 9:30 യാറ റിവർ എന്നില്ലേ, അതിൻ്റെ അവിടെ എവിടെ എവിടെയോ. ആക്ച്വലി ഇവിടെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, MCG എന്ന് പറഞ്ഞൊരു സ്റ്റേഡിയം ഉണ്ട്. സോ അതിൻ്റെ അടുത്തായിട്ട് ആണ്. പിന്നെ 9:30 ഫയർ വർക്സ് ഉണ്ട്. പിന്നെ അവിടെ എന്തൊക്കെയോ കുറച്ച് എന്താ പറയുക, ഫിലിമൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് മ്യൂസിക്കും ഫുഡും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്. ആക്ച്വലി ഇതൊക്കെ നമുക്ക് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ ഓൾറെഡി നല്ല ലേറ്റായി. സമയം ഇപ്പം എന്തായാലും 8:00 കഴിഞ്ഞു, നേരത്തെ പോകണമായിരുന്നു, നല്ല ലേറ്റായി. ഞാനൊരു നല്ല ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് വരെ എനിക്ക് കിട്ടുന്നില്ല, കാരണം വെയിലിൻ്റെ ദിശയൊക്കെ മാറി ആകെ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, ഹാർഡ് വെയിലായി പോയി അങ്ങനെ. സോ എനിവേസ്, നമ്മളിപ്പം എവിടെ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷനെത്തി ഓൾമോസ്റ്റ്. ട്രെയിൻ എത്ര മണിക്കാന്നുള്ള കാര്യമൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഓ ബൈ ദ വൈ, ഞാൻ എല്ലാവർക്കും വിഷ് യു എ വെരി വെരി ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ. ഈ കൊല്ലം എല്ലാവർക്കും നല്ല അടിപൊളിയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹേ ഗായ്സ്, നമ്മൾ ട്രെയിൻ കയറി, ട്രെയിൻ ഇറങ്ങി, ട്രെയിൻ ഇറങ്ങി ഇവിടെ ഒരു സതേൺ ക്രോസ് എന്ന് പറഞ്ഞൊരു മെയിൻ ഒരു ഹബ്ബ് പോലത്തെ ഒരു സ്റ്റേഷനാണ് ഇവിടെ കേട്ടോ. ഒരുപാട് ട്രെയിൻസ് ഉണ്ട് അവിടെ. അപ്പം നമ്മൾ അവിടെ വന്ന് നിർത്തിയിട്ടുള്ള ഇവിടുന്ന് വേറൊരു ട്രെയിൻ കയറിയിട്ട് വേണം പോകാൻ. സോ ആ ട്രെയിനിലെ ഇപ്പം ഓൾമോസ്റ്റ് ഒരു അറൈവ് ചെയ്തു ഇവിടെ. അപ്പം ഈ ട്രെയിനിൽ നമുക്കിനി കയറിയിട്ട് ഇവിടെ കൊണ്ട് ജോളി മോണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോകണം. അപ്പം നമുക്ക് അവിടെ വെച്ചിട്ടാണ്. ഹേ ഗായ്സ്, നമ്മളപ്പം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടതെ, അതിൻ്റെ മുകളിലൊരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജിലേക്ക് കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് അപ്പം സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാണെന്നൊന്നും എനിക്ക് ലൈറ്റ് ഉണ്ട്. ഓതോ ഇവിടെ തന്നെ നല്ല ആൾക്കാണ് ഇവിടെ അവിടെ. സോ ഇതൊരു പാർക്കാണ് തോന്നുന്നു. ഞാൻ കൗണ്ടാൻ തുടങ്ങി, കൗണ്ടാൻ
ഗൈസ്, നമ്മളിപ്പം എം സി ജിന്റെ തൊട്ട് മുമ്പിലാട്ടോ ഉള്ളേ. പക്ഷെ ഇതൊക്കെ അടച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലുള്ള പാർക്കിലാണ് എന്താ പറയാ ഫയർ വർക്സ് ഉണ്ടായത്. സോ അങ്ങനെ ഫയർ വർക്സ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കാണിച്ചു തന്നല്ലോ എന്തൊരു തിരക്കാണെന്ന്. സോ നമുക്ക് എന്തായാലും കുറേ ട്രെയിനും ട്രാംസും ഒക്കെ ഉണ്ട്, പക്ഷെ ആൾക്കാർ ഇങ്ങനെ തിങ്ങി ബ്ലോക്കായി കിടക്കുക. ആ ഏരിയയിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ബ്ലോക്കായി കിടക്കുക മൊത്തം. സോ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി അടുത്ത ഞങ്ങൾക്ക് പോകേണ്ടത് പിന്നെ ഫെഡറേഷൻ സ്ക്വയറിലേക്കാണ്. നമ്മൾ ഡിസ്റ്റൻസ് നോക്കിയപ്പം 1.5 kilometer ഉള്ളൂ. നമ്മൾ ദിവസവും എല്ലാ ദിവസവും വൈകുന്നേരം നടക്കാൻ പോകുന്ന ദൂരേ ഉള്ളൂ. സോ നമ്മൾ വെച്ചൊക്കെ ശരിയെന്നാൽ നീട്ടി നടക്കാമെന്ന്, കാരണം സിദ്ധീൻ്റെ സ്ട്രോളറിന് തന്നെ ഒരു 3 നിൽക്കുന്ന സ്ഥലം വേണം ഓൾറെഡി. അപ്പം ട്രെയിനിലും ട്രാവലും നടക്കുന്ന കേസാണെന്ന് തോന്നുന്നില്ല, ഇപ്പോഴൊന്നും നടക്കൂല അതുകൊണ്ട്. സോ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആക്ച്വലി കിട്ടിലൻ വ്യൂ ആണ് ഇവിടുന്ന് സിറ്റിയും ട്രെയിനൊക്കെ പോകുന്നത് കാണാം. അപ്പുറം ഇപ്പുറമൊക്കെ വലിയ സിറ്റി വ്യൂ ആട്ടോ. ആൻഡ് നടക്കാനായാലും ഒരുപാട് ആളുണ്ട് ഞങ്ങളുടെ കൂടെ. എല്ലാവരും നമ്മുടെ സെയിം ഡെസ്റ്റിനേഷൻ ആണോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല, ബട്ട് സ്റ്റിൽ എല്ലാവരും ചില സമയത്ത് എല്ലാവരും പകുതി ഇട്ടിട്ട് പോകുമായിരിക്കും. ബട്ട് സൂപ്പർ വ്യൂ ആണ് സത്യം പറയാലോ. നമ്മൾ നടക്കാൻ ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബെസ്റ്റ് ഡിസിഷൻ ആണ് കേട്ടോ. ഇത്ര സൂപ്പർ വ്യൂ ഒക്കെ കണ്ട് ഞാൻ ഇത് കണ്ടോ, നമ്മുടെ ഈഫിൽ ടവറിൻ്റെ മെൽബണിലെ ഡൂപ്പാണ് സംഭവം. ആൻഡ് അവിടെയൊക്കെ കുറേ ആൾക്കാർ ഇരുന്നിട്ടുണ്ട്. എനിക്കെന്ന് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏതോ ഒരു സ്പോട്ടുണ്ട്, ആ സ്പോട്ടിലിരുന്നാൽ എല്ലാ പിന്നെ ഫയർ വർക്സും ഒരുമിച്ച് കാണാൻ പറ്റും 12 o'clock. സോ അതാ തോന്നുന്നു ആൾക്കാർ അവിടെ തിങ്ങിക്കൂടി ഒരുപാട് ആൾക്കാർ അവിടെ ഇങ്ങനെ ഇരുന്നേക്കുന്നത്. സോ ഫൈനലി നമ്മൾ ഫെഡറേഷൻ സ്ക്വയർ എത്തി. ഫെഡറേഷൻ സ്ക്വയർ എത്തിയപ്പം അവിടെ ആ സ്പെസിഫിക് സ്പോട്ടിലധികം ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല, എന്നാലും അധികം ആൾക്കാരില്ല. ബട്ട് സ്റ്റിൽ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇഷ്ടക്കണക്കിന് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ഡയറക്ഷനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ. ഞങ്ങളെ കൂടെ തന്നെ കുറേ പേര് നടന്ന് യാറാ പാർക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അത് കൂടാണ്ട് ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ആൾ ട്രെയിൻ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഒരുപാട് ആൾക്കാർ, ഭയങ്കര ജനമാണ് ഇവിടെ. ഐ മീൻ എനിക്കതല്ല മനസ്സിലാവാത്ത, ക്രിസ്മസിനൊന്നും ഇത്ര എന്താ പറയുക ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല. തിരക്കുണ്ടായിരുന്നു, പക്ഷേ ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പം ന്യൂ ഇയർ ശരിക്കും സെലിബ്രേറ്റ് ചെയ്യാൻ ആൾക്കാർ ഇറങ്ങി പുറപ്പെട്ടു വന്നിട്ടുണ്ട്, ഒരുപാട് പേരുണ്ട് കേട്ടോ. നേരത്തെ ഉണ്ടായ തിരക്കിന്റെ ഇരട്ടിയുണ്ട് തോന്നുന്നു, അത്ര ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടും പോകാൻ പറ്റില്ല, അങ്ങനത്തെ തിരക്കാണ് ആക്ച്വലി ഇവിടെ കേട്ടോ. സോ നമ്മൾ വെച്ചു 12 o'clock ഇവിടുത്തെ ഫയർ വർക്സ് കാണാൻ നിന്നാൽ തിരിച്ചു പോക്ക് ഉണ്ടാവില്ല. നമുക്ക് ബേബിയും ഒക്കെ ഉള്ളതല്ലേ, ട്രെയിനിലൊന്നും തിരിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നില്ല. ഈവൻ ഊബർ ആയാലും കിട്ടുമെന്നൊന്നും തോന്നില്ല. സോ അതുകൊണ്ട് ഞങ്ങൾ വേണ്ട നിൽക്കാണ്ട് ഇപ്പം തന്നെ അങ്ങ് നേരെ വിടാമെന്നുള്ള ഒരു ഇതിലാണ് ഉള്ളത് ആക്ച്വലി കേട്ടോ. ഈവൻ എന്റെ ബാക്കിലുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, വന്നോണ്ടിരിക്കുക ജനപ്രവാഹം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്, എവിടെ നിന്ന് ഇങ്ങനെ വരുന്നതായിരിക്കും അറിയില്ല. ആൻഡ് എന്താ പറയാ, ഈവൻ നമ്മളിപ്പോ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് ക്രോസ് ചെയ്യാൻ തന്നെ വൻ ബുദ്ധിമുട്ടുമാണ്, ഇവിടെ വൻ അവസ്ഥയാണ് അവസ്ഥ. ആൻഡ് ഇത് ആക്ച്വലി നമ്മൾ നടു റോട്ടിലെ കൂടെ നടക്കുന്നുണ്ട്, റോഡ്സ് മൊത്തം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. ഇതിപ്പോ ട്രാമൊക്കെ ട്രാമും വണ്ടിയൊക്കെ പോകുന്ന റൂട്ടാണ്, അതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് ഇവിടെ. ഇപ്പൊ നമ്മളിപ്പം തിരിച്ച് സ്റ്റേഷനിലേക്ക് നടന്നോണ്ടിരിക്കുക, ജസ്റ്റ് ഇപ്പുറത്തെ സൈഡാ സ്റ്റേഷൻ, പക്ഷെ ഇങ്ങനെ വളഞ്ഞു ചുറ്റിട്ടേ പോകാൻ പറ്റുള്ളൂ, അപ്പുറൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുക. നമ്മളിപ്പോ ഫ്ലിൻഡേഴ്സ് സ്റ്റേഷൻ എത്തി. ഇനി സ്വൈപ്പ് ചെയ്ത് അകത്ത് കടക്കാൻ പോവാ, അകത്ത് കടന്നിട്ട് ഫുഡ് ഐറ്റം കഴിക്കണം ആക്ച്വലി, കാരണം ഫുഡ് കഴിച്ചിട്ടില്ല, വിശക്കുന്ന. താങ്ക് യു. ഞാൻ സ്വൈപ്പ് ചെയ്യുമ്പോൾ വേറെ എന്നോട് ഒന്ന് സ്വൈപ്പ് ചെയ്യേണ്ട. ഓ ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ട്രെയിനൊക്കെ ഫ്രീ ആണ്, അതാണ് സംഭവം. ഇന്നൊരു ദിവസം വൈകുന്നേരം എപ്പോഴോ തൊട്ട്, വൈകുന്നേരം 6 or 7 എപ്പോഴോ തൊട്ട് നാളെ പുലർച്ചെ 6 വരെ ഫുൾ ഫ്രീ ആണ് ഇവിടുത്തെ ട്രെയിനും ട്രാമും മൊത്തം. ട്രെയിൻ കയറി, ട്രെയിൻ ഒരു 2 എടുക്കും ആക്ച്വലി, നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ. അതായത് ട്രെയിൻ കയറാൻ അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല, ഓരോ ട്രെയിൻ വരുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങി പുറത്തേക്ക് പോകുന്ന ആൾക്കാർ ഇങ്ങനെ ജനപ്രവാഹമാണ്. അപ്പം എനിക്കും ഇപ്പം തോന്നുന്നു നമ്മൾ ഇവിടെ 12 വരെ സ്റ്റേ ചെയ്യാത്ത ബെറ്റർ നല്ലതാണ്, കാരണം മേ ബി വീട്ടിലെത്തുന്നത് നാളെ പുലർച്ചെ വരെ 5 or 6 ഇതാ അവസ്ഥയ്ക്ക്, അത്ര തിരക്കാണ്. ഹലോ
സോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ അറിയിച്ചത് അയ്യോ നമ്മൾ ഔട്ടറും എടുത്തിട്ടില്ലല്ലോ എന്നുള്ള കാര്യം. സോ എനിവൈസ് ഇപ്പം സമയം 11:57, അതായത് സോറി 57:57 അങ്ങനെ, നമ്മൾ കണ്ണൂരിലത് 57 എന്നാണ് പറയുക. സോ 11:57 ആയി ആൻഡ് ഈ 12 o'clock ഫയർ വർക്ക്സ്. ചില സമയത്ത് നമുക്ക് ഈ അപ്പാർട്ട്മെന്റിന്റെ ഒരു മൂലക്ക് പോയി നിന്നാൽ സിറ്റി വ്യൂ ചെറുങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുന്നത് അവിടെ പോയി നിന്ന് വേണമെങ്കിൽ ഫയർ വർക്ക്സ് കാണാൻ പറ്റും ആയിരിക്കും. സോ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു ഞാൻ സിദ്ധിയും കൂടെ എല്ലാം അങ്ങോട്ടേക്ക് പോകാൻ പോവാണ്. എനിവേസ് ലെറ്റ്സ് ഗോ ആൻഡ് സീ. എനിക്ക് അതൊക്കെ പറയാനുണ്ടോ? എനിവേസ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. സോ ഗൈസ് നമ്മളിത് എവിടെ ഉണ്ട്? ഇവിടെ ഓൾറെഡി കുറെ ആൾക്കാർ ഇന്ന് ഫയർ വർക്സ് നോക്കുന്നുണ്ട്. Thank you. They're a bit light. Yeah. Sorry. ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത്. സോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നാണ് അറിയുന്നത് എന്താ പറയുക, നമ്മുടെ അപ്പാർട്ട്മെന്റ് നോക്കിയാൽ ഇങ്ങനെ സിറ്റിയൊക്കെ കാണാൻ പറ്റുന്നു. ഇന്നാണ് എൻ്റെ കെട്ടിയവരെ എൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ. അത് ആക്ച്വലി നമ്മുടെ സൈഡിലുള്ള കുറച്ച് അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നിന്നപ്പോഴത്തേക്കും നിങ്ങൾ കണ്ടല്ലോ ഓൾമോസ്റ്റ് അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് അവരൊക്കെ ഫയർ വർക്സ് അങ്ങനെ നന്നായിട്ട് കണ്ടു. ഡിഫറെൻറ്റ് ഓരോരോ സ്ഥലത്തുള്ള ഫയർ വർക്സ് നമുക്ക് കാണാൻ പറ്റി. ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഫയർ വർക്സും ദൂരെയുള്ള ഫയർ വർക്സും സിറ്റിയിലുള്ള ഫയർ വർക്സ് ഒക്കെ കാണാൻ പറ്റി. എനിവേസ് നന്നായിരുന്നു. 12 ഷാർപ്പിന് തുടങ്ങി 12:10 ഷാർപ്പിന് ടക്ക് ക്ലോസ് ചെയ്തു. 10 ആയിരുന്നു ഉണ്ടായത്. പിന്നെന്താ, അപ്പോൾ എനിവേസ് ഈ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് വൺസ് അഗെയിൻ വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി 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 ന്യൂ ഇയർ. എല്ലാവർക്കും എന്താ ഒരുപാട് സന്തോഷം നിറഞ്ഞ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരു കൊല്ലമായിരിക്കട്ടെ 2020 എൻഡ് ചെയ്യും അല്ലേ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗായ്സ്. ബൈ. ഹലോ ഗായ്സ്, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ നല്ലൊരു ഫ്രണ്ടും ബ്രദറുമായ അതുൽനാഥ് ഒരു യങ് ഫിലിം മേക്കർ. സോ അവൻ നമ്മളെ കഴിഞ്ഞ കൊല്ലത്തെ എന്നും അതിൻ്റെ മുന്നത്തെ കൊല്ലത്തെയൊക്കെ സംഭവിച്ച പ്രളയത്തെ ആസ്പദമാക്കിയിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. 8th Friday എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ഞാനിതെൻ്റെ എന്താ പറയുക, ഞാനിതെൻ്റെ വീഡിയോയിൽ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മെയിൻ റീസൺ ഞാനും ഒരു വിക്ടിം ആയിരുന്നു ഈ പ്രളയത്തിൻ്റെ. ആൻഡ് ഈ അതുലും അതിൻ്റെ ഒരു വിക്ടിം ആയിരുന്നു. സോ അത് നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ നന്നായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതൊരു മേജർ കോസ് ആണ്. ആൻഡ് വേറൊരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിന് മുന്നേ അതുലിൻ്റെ വർക്കൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല വർക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ളൊരു എന്താ പറഞ്ഞ ഒരു ടാലൻ്റ് ആണ് അവൻ എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ലിങ്ക്, 8th Friday ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. January 1 വൈകിട്ട് 6 അതായത് നമ്മുടെ നാട്ടിലെ ടൈം 6 അത് റിലീസാവുന്നതായിരിക്കും. സോ എല്ലാവരും ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.